ടി ജി, നമസ്കാരം. എനിക്കിന്ന് വലിയ സന്തോഷമുള്ള ദിവസമാണ്. ഈ മലയാള ഭാഷയെ വലിയ ഇഷ്ടമാണ് എനിക്ക്. ഞാനൊരു പഴയ മലയാളം എം എ ഒക്കെ പഠിച്ചാണ്. വേണമല്ലോ, നമുക്ക് മലയാളത്തിൻ്റെ ഒരു മഹാകവിയെ കിട്ടിയിട്ടുണ്ട്. ആര്? പ്രശാന്ത് നിള. പ്രശാന്ത് നിള, നിളയോ? നിള, നമ്മുടെ ഭാരതപ്പുഴയുടെ പേരാണല്ലോ. ആ, അദ്ദേഹത്തിന്റെ കവിത എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ രോമാഞ്ചം ഇപ്പോഴും തീർന്നിട്ടില്ല. എനിക്ക് കാണാം. അതെ അതെ, തമ്പി പോലെ ഇങ്ങനെ. അതെ അതെ അതെ, അടക്കാൻ പറ്റുന്നില്ല. പിണറായി വിജയൻ, നാടിന്റെ അജയൻ. അജയൻ അജയൻ തീർന്നില്ല. ഞാൻ എനിക്ക് ആവേശം കൊണ്ട് ഞാൻ വരികൾ മറന്നുപോയി. തീയിൽ കുരുത്ത കുതിര, മണ്ണിൽ കുതിര, കുതിര കുതിര ഒരു തീയിൽ, പിന്നെ മണ്ണിൽ മുളച്ച സൂര്യൻ, മണ്ണിൽ മുളച്ച സൂര്യൻ, മലയാള നാടിൻ മന്നൻ. അത് ശരിയാണ്, നമ്മൾ കാണുന്നുണ്ടല്ലോ. രാജരഥമൊക്കെ പോയപ്പോൾ പുള്ളിക്ക് പ്രശാന്തയുടെ കവിത്വം ഉണർന്നു വന്നതാവാം. പിന്നെ ഉണ്ട് ഒരുപാട് വിശേഷമാണ്, കൂടുതലും പക്ഷികളും മൃഗങ്ങളും. പുലി, സിംഹം, ഫീനിക്സ് പക്ഷി, ഫീനിക്സ് പക്ഷി, പടച്ചേകവൻ, നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. പൂവരണി നമ്പൂതിരി, കാരണഭൂതൻ തിരുവാതിര, ഇന്നീ പാർട്ടി ലോകമൊന്നും ശോഭിച്ചിടാൻ കാരണഭൂതൻ സഖാവ് തന്നെ, അതിനെ വെല്ലുന്ന അതിമനോഹ. ഇത് ഏറ്റവും മോസ്റ്റ് മോഡേൺ ആണ് ഈ വാചകങ്ങൾ, ആ ഘനം കൊണ്ട് തന്നെ. അതെ, എനിക്ക് അതാണ്, എനിക്ക് അടക്കാൻ പറ്റുന്നില്ല. മാത്രം അത് കണ്ട മറ്റേ ഇതില്ലേ, ഈ വീരവിജൃംഭിതൻ ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല, അതൊക്കെ അറിയണ്ടേ. ധൃതംഗ പുളകിതൻ, അതെ 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 അതെ, അതുണ്ടോ? ഇല്ല, അതൊന്നുമില്ല. അയ്യോ, അതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ താങ്ങൂല. ടി ജി, ഈ ഇങ്ങനോട് എന്താ അയാളുടെ പ്രശാന്ത് നിള, പ്രശാന്ത്, ആ പ്രശാന്തിനോട് ആദ്യം രാമായണം എടുത്ത് വായിക്കാൻ പറയണം. രാമായണോ? ടി ജി, എന്താ ഈ ഫാസിസ്റ്റ് പുസ്തകങ്ങളൊക്കെ വായിക്കാൻ പറ്റുമോ? അതില് എഴുത്തച്ഛനെ ആദ്യം പഠിക്കും. നിങ്ങൾക്ക് ഈ ചവറൊക്കെ എഴുതണമെങ്കിൽ പോലും ഒരു അടിസ്ഥാനം വേണമെങ്കിൽ ആദ്യം രാമായണം വായിക്കുക. അതിനകത്ത് ഈ നിത്യ നിരാധിപ സത്തമ നുത്തമൻ, വർഗീയ പിന്തിരിപ്പൻ, ഫാസിസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ. അതെ, ഞാൻ അറിയപ്പെടുന്ന ഒരു വർഗീയ അഭ്യന്തരിപ്പൻ. ടി ജി ഒന്ന് കാണണം. ടി ജി, ഈ മഹാകാവ്യം ഷൂട്ട് ചെയ്തിരിക്കുന്ന സിനിമാ സ്റ്റൈലിൽ, നമ്മുടെ RRR ഒക്കെ മാറ്റും. ഒരാൾ ചുവന്ന കുടിയായിട്ട് കെട്ടിടത്തിൻ്റെ മുകളിൽ, വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നു, മുഷ്ടി ചുരുട്ടുന്നു, കുറേ റെഡ് ആർമി വന്നിട്ട് ബ്രേക്ക് ഡാൻസ് ചെയ്യുന്നു, പിണറായി ഇങ്ങനെ നടന്നു വരുന്നു. ഇതിലും ഗംഭീരമാണ്, ഇത് നമ്മുടെ ആൾക്കാർ കാണാത്തതുകൊണ്ടാണ്. ഈ ഉത്തര കൊറിയയിലെ കമ്മ്യൂണിസ്റ്റ് അധിപനില്ലേ, കിം ജോങ് ഉൻ, ഇങ്ങേരുടെ ഇതുപോലത്തെ ഒരുപാട് ഭക്തിഗാനങ്ങൾ എഴുതിക്കാറുണ്ട് പുള്ളി. അതൊക്കെ കേട്ട് നോക്കണം, അത് നമുക്ക് മനസ്സിലാകില്ല. അതുകൊണ്ട് തലയ്ക്ക് നമുക്ക് ഭാരമില്ല. ക്യാങ് കിങ് ക്യും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പാട്ട്, ശബ്ദങ്ങൾ മാത്രമേ. ആ, ഇത് ഈ സ്ത്രീകളൊക്കെ ഇങ്ങനെ കൈകൂട്ടി പാടുന്ന കേൾക്കാൻ നല്ല ഭംഗിയാണ്. പാറശാലയിൽ നമ്മൾ സ്ത്രീകൾ 555 സ്ത്രീകൾ കോവിഡ് കാലത്ത്, ഒന്നാമത് ഈ വാക്കുകൾക്കൊന്നും പ്രത്യേകിച്ച് അർത്ഥം വേണമെന്ന് ആർക്കും നിർബന്ധമില്ല. പക്ഷെ കുതിരയൊക്കെ തീയിൽ കുരുത്ത് വരുമോ? അല്ല, അത് ചോദിക്കാൻ പാടില്ല. അതായത് അത് പറയുമ്പോൾ വീണ്ടും ഞാൻ വർഗീയ ഫാസിസ്റ്റ് ആകും. അപാരേ കാവ്യ സംസാരേ കവിരേവ പ്രജാപതി എന്നാണ് പ്രമാണം. അതായത് കാവ്യമാകുന്ന ഈ സാഗരത്തിൽ അധിപൻ പ്രജാപതി കവിയാണ്. അയാൾക്ക് എങ്ങനെ വേണമെങ്കിലും ഏത് വാക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതാണ് തത്വം. ഇതൊക്കെ ഇരിക്കുമ്പോൾ പോലും കാളിദാസനും എഴുത്തച്ഛനും ഒന്നും അങ്ങോട്ടൊന്നും കയറി കളിച്ചിട്ടില്ല. അവർ വാക്കുകളെ വേണമെങ്കിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് എഴുത്തച്ഛൻ തെറ്റിപ്പോയി, അല്ലെങ്കിൽ ആവർത്തനം വന്നു എന്നൊക്കെ പറയാം, ഒന്നോ രണ്ടോ സ്ഥലത്ത്. ഇതല്ലാതെ അവരെങ്ങനെ ചെയ്യാറ്, ഞാനാണ് പ്രജാപതി, ഞാനങ്ങ് തീരുമാനിക്കും എന്നൊന്നും പറയാറില്ല. അത്യാവശ്യം ഇത് ചെയ്തത് കുഞ്ചൻ നമ്പ്യാരാണ്. ഈ മൂഷികനാം നീ മൂഷികനിനിമേൽ, പൂഷകനാം ഞാൻ പൂഷകനിനിമേൽ. അപ്പോൾ പൂഷകൻ്റെ അർത്ഥം എന്താ എന്ന് ചോദിച്ചു. കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞു, എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? അതാണ്, പൂച്ചയാണെന്ന് തോന്നുന്നു. പൂച്ച, അത് പക്ഷേ പൂഷകൻ എന്നുള്ള വാക്ക് കുഞ്ചൻ നമ്പ്യാർ സംഭാവന മലയാള ഭാഷയ്ക്ക്. അപ്പോൾ ഇതുപോലെ ഈ നിള പ്രശാന്ത് നിള, ഇയാളുമൊക്കെ പുതിയ വാക്കൊന്നും സംഭാവന ചെയ്തില്ല. എനിക്ക് വളരെ രോമാഞ്ചം ഉണ്ടാക്കി. എനിക്ക് ഞാൻ വിജൃംഭിതനായി പോയൊരു വാക്കുണ്ട്, അതായത് നോക്കി വായിക്കാം. കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകൻ, കഴുതയല്ല, കഴുകൻ, കഴുകൻ. അല്ല PTG, ഈ കഴുകൻ എന്ന് പറയുന്നത് ഒരു ഐശ് ഒരു 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 വല്ലാത്ത പക്ഷിയല്ലേ? പിണറായി അങ്ങനെയാണോ കഴുകൻ? അല്ല, ഇത് അറിഞ്ഞുകൊണ്ട് എഴുതിയിരിക്കുന്നതാണ്. ഈ പലപ്പോഴും നമ്മളുടെ ഫ്രോയിഡിൻ്റെ ഒരു സിദ്ധാന്തമുണ്ടല്ലോ, നമ്മളുടെ വാക്കുകൾ പലപ്പോഴും ഉപബോധ മനസ്സിലെ ഭാവം, അത് വാക്കിന് അറിയാതെ പുറത്തു വന്നു, അറിയാതെ പുറത്ത് വരും. പണ്ട് ഒരു ബിഷപ്പ് മരിച്ചുപോയി, മരിച്ചുപോയതല്ല, കാലം ചെയ്തു. അപ്പോൾ ദീപികമായിട്ട് ഈ ബിഷപ്പ് ഉടക്കായിരുന്നു. എപ്പോഴും കാര്യം കത്തോലിക്കാ സഭയൊക്കെ ആണെങ്കിലും ബിഷപ്പിൻ്റെ പേര് ഞാൻ പറയുന്നില്ല.
ദീപികയ്ക്കും ദീപികയുടെ മാനേജ്മെൻറ്റിനും അവിടുത്തെ ജോലിക്കാർക്ക് പോലും ഇങ്ങനെ വെറുപ്പാണ്. ഒടുവിൽ അദ്ദേഹം കാലം ചെയ്തു. ദീപിക ഒരു എഡിറ്റോറിയൽ എഴുതി പിറ്റേ ദിവസം അച്ചടിച്ചു വന്നു. തിരുമേനി കാഞ്ഞിയിടണം എന്നാണ്, തിരുമേനി കാത്തിയിടണം എന്നാണ് എഴുതാനുണ്ട്. പക്ഷേ അന്ന് ഈ ബ്ലോക്ക് എടുത്ത് ഈ ബ്ലോക്ക് സെറ്റ് ചെയ്യുന്ന ആൾക്കിന് പോലും ഈ ബിഷപ്പിനെ ഇഷ്ടമല്ല. അതുകൊണ്ട് കാഞ്ഞിയിടണം തട്ടിപ്പോണതായി എഡിറ്റോറിയൽ വന്നത്. അപ്പോൾ ഇതാണ് ഈ ഫ്രോയിഡ് പറയുന്ന സിദ്ധാന്തം. ഇപ്പം ഇങ്ങേരി എഴുതിയതുണ്ടല്ലോ, കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകൻ. കേരളത്തിൽ മാത്രമാണല്ലേ ഈ കനൽ ഒരു തരി ഉള്ളത് അല്ലേ? ഈ തരിയെ റാഞ്ചി കൊണ്ടു പോകാൻ ഒരു കഴുകൻ വേണ്ടേ? വയലാറിൻ്റെ വരികൾ ഓർമ്മയില്ലേ, കഴുക ഹേ കഴുക, കറുത്ത ചെറുകുമായി താണു പറന്ന് നീ കനലിനെ കൂട്ടിൽ നിന്നെടുത്തുകൊള്ളൂ. യേശുദാസ് പാടിയതാണ്. ഇതെടുക്കാനായിട്ട് ഈ ഒരു കനൽ, ബാക്കി കിടക്കുന്ന കനല് പറന്നു റാഞ്ചി കൊണ്ടുപോകും. ഒരു ഭാവന, ഭാവനയല്ല, അയാളുടെ ഉപബോധ മനസ്സ് ഇതിലൂടെ പ്രവർത്തിച്ചു. ഞാൻ ഓർത്ത അങ്ങനെ കഴുകന് ഈ ശവങ്ങളൊക്കെ കുത്തി വലിക്കുന്ന ശവന്തിനി അല്ലേ? ആ ശവന്തിനിയാണ്, കാരണം ഈ കനൽ കെട്ടുപോകണ്ടേ. മറ്റേതിൽ വയലാരാമയുടെ ഒരു മോഹമുണ്ട്, നീ ഇത് എടുത്തില്ലെങ്കിൽ നാളത്തെ നിഷീതത്തിൽ ഈ കനൽ ഊതി ഊതി കാലം ഒരു കത്തുന്ന പന്തമാക്കും എന്ന് വയലാരാമവർമ്മ ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നീ ഇപ്പം തന്നെ കഴുക വന്ന് ഇതിനെ റാഞ്ചി കൊണ്ടുപോകുന്നതാണ് വയലാരാമ. അവൻ്റെ കണ്ണ് കഴുകൻ്റെ കണ്ണ് പോലെ, അത് ആ കഴുകൻ്റെ കണ്ണ് ഇങ്ങനെ തക്കം നോക്കിയിരിക്കുന്ന കണ്ണ്. കഴുകൻ വളരെ ഉയരത്തിൽ പറക്കുകയും താഴെ ചെറിയ ശവം എവിടെ കിടക്കുന്നു നോക്കുക. ശവമേ തിന്നുള്ളൂ, ജീവനുള്ളതിനെ തിന്നില്ല, ജീവൻ വേണ്ട. അപ്പോൾ ഈ ഏകദേശം മരിച്ച് ആ ഊർധ്വശ്വാസം വലിച്ചു കിടക്കുന്ന പാർട്ടിയെ കൊത്തിക്കൊണ്ട് പറക്കാൻ പിണറായി വിജയൻ എന്ന കഴുകൻ കൊടുങ്കാറ്റിലൂടെ പോലും പറന്നു വരും എന്നുള്ള ഒരു ധ്വനിയാണ് ഇതിനകത്ത് അറിയാതെ വന്നിരിക്കുന്നത്. ആള് മോശമൊന്നുമല്ല. ഏയ്, വായിൽ നാക്കുണ്ടെങ്കിൽ എന്തിനാണെന്ന് നമുക്ക് ന്യായീകരിക്കാൻ പറ്റാത്തത്? ഇതുപോലെ ഞാനീ പറഞ്ഞ പോലെയൊക്കെ അല്ലേ ഇടതുപക്ഷങ്ങൾ ന്യായീകരിക്കുന്ന സാധിച്ചിട്ടില്ലേ? എന്ത് സാധനം ഇങ്ങനെ വാലിച്ച് നീട്ടി ഇങ്ങനെ വലുതാക്കിയും കൊണ്ട് കണക്കുക. പണ്ട് ഏതോ ചിത്രകാരൻ്റെ പറഞ്ഞു കേട്ടിട്ടുള്ള മഷി തട്ടി വീണപ്പോൾ ഉണ്ടായ മഷി പടർന്നത് ഏറ്റവും വലിയ വിലയ്ക്ക് വിറ്റുപോയിരുന്നു. വാൻ ഗോഗിൻ്റെയോ പിക്കാസോയുടെ? പിക്കാസോടെ. പിക്കാസോ വീണതല്ല അത്, പിക്കാസോ മനഃപൂർവ്വം ചെയ്തതാണ്, വീഴ്ത്തിയതാണ്. വീഴ്ത്തിയിട്ട് അത് ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ അതിന് വലിയ വ്യാഖ്യാനവും സംഗതിയൊക്കെ ഉണ്ടായി. ഒടുവിൽ ഈ വ്യാഖ്യാനവും ഗ്രന്ഥവും ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിക്കാസോ പറഞ്ഞു, അത് ഞാൻ മഷിക്കുപ്പി തട്ടിയിട്ടതാണ്, വേറെ ഒന്നുമല്ല. അല്ല ടി ജി, ഞാൻ ഓർക്കുന്നത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഈ കാരണഭൂതൻ തിരുവാതിര കേരളം മുഴുവൻ ചർച്ച ചെയ്തു, പിണറായി ഒന്നും പറഞ്ഞില്ല. ആ തിരുവാതിര അവതരിച്ച സാഹചര്യം എന്ന് പറഞ്ഞാൽ അന്ന് കോവിഡാണ്. കോവിഡ് കാലത്ത് ലോക്ക്ഡൗൺ ഉള്ളപ്പോൾ 555 വനിതാ സഭകൾ ചേർന്നാണ് തിരുവാതിര കളിച്ചത്. അപ്പുറത്ത് തൊട്ടപ്പുറത്ത് ഇവരുടെ ഒരു രക്തസാക്ഷി, ഇവരൊരു യുവാവ് ധീരജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ആരോ കൊന്നു. കൊന്ന അയാളുടെ ചിത അടങ്ങും മുമ്പാണ്, അണയും മുമ്പാണ് ഈ തിരുവാതിര നടന്നത്. അതിന് പൊളിറ്റ് ബ്യൂറോ ക്യാരക്ടർ വേണം, ഇത് ചെയ്യരുത്. എങ്ങനെ എന്നെയോ ആണെങ്കിലും ആരാണെങ്കിലും ഇങ്ങനെ പുകഴ്ത്തി പാട്ടും പാടി നടക്കരുത് എന്ന് ശാസിക്കാൻ ഒരു തൻ്റെ ഇടം. ബേബി അംഗം ബേബി ഇത് കാണുന്നുണ്ടായിരുന്നു, എല്ലാവരും ഇരുന്നു ആസ്വദിച്ചു, ആർക്കും ധൈര്യമില്ല അത് പറയാൻ. അതേസമയം മറ്റേ കാരണവരെ നോക്ക്. അതെ അതെ, മോദിജിക്ക് ഗ്യാരണ്ടി, പുള്ളി പറഞ്ഞു ഒരു ജി ഒന്നും വേണ്ട, മോദിക്ക് ഗ്യാരണ്ടി മതി, മോദി ജി എന്ന് പറഞ്ഞ് എന്നെ സൂചിപ്പിക്കണ്ട. ഹി സ്റ്റോപ്പ് ഇറ്റ്. അത് വേറൊരു ക്യാരക്ടറാണ്, വേറൊരു തറവിലയാണ്. താരതമ്യം ചെയ്യാൻ പറ്റില്ല. അല്ല ടി ജി, ടി ജി ഓർക്കുന്നില്ലേ വി എസിൻ്റെ കാലത്ത് വി എസിൻ്റെ ഒരു യാത്ര പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നടന്നപ്പോൾ വി എസിൻ്റെ പടമുള്ള പോസ്റ്റർ ഒട്ടിച്ചു എന്നും പറഞ്ഞ് വലിയ കോലാഹലമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇയാൾ വി എസിൻ്റെ തന്നെ തെരഞ്ഞെടുപ്പ് ആ വിവാദം സ്ഥാനാർത്ഥി സീറ്റിൻ്റെ പ്രശ്നത്തിൽ വിവാദമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ കാസർഗോഡ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ വി എസിൻ്റെ ഒരു വലിയ ഫ്ലക്സ് ബോർഡ് വെച്ചു, അത് പാർട്ടി അഴിപ്പിച്ചു, വ്യക്തിപൂജ പാടില്ലെന്ന് പറഞ്ഞ്. കണ്ണൂരിൽ പി ജയരാജൻ അദ്ദേഹത്തിൻ്റെ പേരിൽ പാട്ടുണ്ടായി, പി ജെ ആർമി ഉണ്ടാക്കി, പാട്ട് ഡിലീറ്റ് ചെയ്യിച്ചു, പാർട്ടി നടപടിയുണ്ടായി, പി ജെ ആർമിയെ ജയരാജനെ കൊണ്ട് തള്ളിപ്പറയിപ്പിച്ചു. ഇത് സമീപകാലത്താണ്. അപ്പോൾ ഈ സി പി എമ്മിൽ രണ്ട് നീതിയാണോ? അല്ല, സി പി എമ്മിൽ രണ്ട് നീതിയല്ല. സി പി എമ്മിൻ്റെ ഒരേ ഒരു നീതി, അധികാരത്തിലിരിക്കുന്ന ആ ഡിക്റ്റേറ്റർ അയാൾക്ക് ജയ ജയ പാടുക, അയാൾക്കല്ലാതെ വേറെ ആരെങ്കിലും. നിങ്ങളിപ്പോഴും പി ജയരാജൻ്റെ പാട്ടുണ്ടാക്കി നോക്കി, ഇപ്പോഴും ശാസിക്കും. വി എസിൻ്റെ ഫോട്ടോ വെച്ച് നോക്കി, ഇപ്പോഴും അഴിപ്പിക്കും. പിണറായി വിജയൻ ഇത് ബാധകമല്ല. ഹൈ പോസ്റ്റ് ഓഫീസ് നമ്മൾ ചെല്ലുമ്പോൾ നോ അഡ്മിഷൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. അതിനർത്ഥം എന്താ? പോസ്റ്റ് മാസ്റ്റർക്ക് അകത്ത് കയറാൻ പാടില്ലെന്നാണോ? പോസ്റ്റ് മാസ്റ്റർക്ക് കയറാൻ നമ്മൾ കയറരുത്, അതാണ് നോ അഡ്മിഷൻ. ഈ സുനിൽ നീ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾ മനസ്സിലാകുന്നില്ല. അടിസ്ഥാനപരമായിട്ട്
ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ വർഗ ബഹുജന ഡിമാല ഗുണ്ടം എന്ന് പറയുന്ന സാധനം എന്താണെന്ന് സുനിലിന് അറിഞ്ഞുകൂടാ. അതാണ് സുനിലിന് ഈ കൺഫ്യൂഷൻ. അതുകൊണ്ടാണ് ലളിതമായ ഉദാഹരണത്തിൽ ഞാൻ വിവരിച്ചത്, നോ അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് മാസ്റ്റർ കയറരുത് എന്നല്ല, പോസ്റ്റ് മാസ്റ്റർക്ക് മാത്രം കയറാം, ബാക്കിയുള്ളവർ കയറരുത്, അതിനാണ് നോ അഡ്മിഷൻ. അല്ല, എൻ്റെ ധാരണ എന്നെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള പാർട്ടിയാണ്, എന്നെ പോലെയുള്ള ആളുകളെ സാധാരണക്കാരെയൊക്കെ പറഞ്ഞു അല്ലേ? ആ, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. വിമോചന പ്രസ്ഥാനം അടിസ്ഥാന വർഗത്തിൽ തൊഴിലാളി ആരാ? നിങ്ങൾ തൊഴിലാളിയിൽ പെടുന്നില്ല എന്ന്. തൊഴിലാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീരുമാനിക്കുന്ന ഒരു ലിസ്റ്റുണ്ട്, അവരെ ഞാൻ പിൻവാതിലൂടെ നിയമിച്ചിട്ടുണ്ട്, അവരാണ് തൊഴിലാളികൾ. നമ്മുടെ ഈ കേരള ഓർമ്മ കോളേജിലൊക്കെ ഉള്ള ആ മുദ്രാവാക്യ തൊഴിലാളി, ന്യായീകരണ തൊഴിലാളി, വാചകമണി തൊഴിലാളി, സാഹിത്യ അക്കാദമി തൊഴിലാളി, സാഹിത്യ അക്കാദമി തൊഴിലാളി, എഴുത്ത് തൊഴിലാളി, ഈ പറഞ്ഞ ഇതിൽപ്പെട്ട പ്രസംഗ തൊഴിലാളി, ഇങ്ങനെ ധാരാളം തൊഴിലാളികളുണ്ട്. അവരുടെ ലിസ്റ്റ് ഓട്ടോറിക്ഷ തൊഴിലാളി, അത് എനിക്ക് സേവ ചെയ്യുന്നവനാണെങ്കിൽ അവൻ തൊഴിലാളി, അല്ലെങ്കിൽ അല്ല. ഇത് ഇത്ര സിമ്പിൾ, ഇത് മനസ്സിലാക്കാൻ എന്താ പ്രയാസം? എനിക്ക് ഇപ്പോഴും പിടി കിട്ടുന്നില്ല. കുറേ കാലമായിട്ട് മനസ്സിൽ ഇങ്ങനെ ഒരു ധാരണ അങ്ങനെ കിടക്കുന്നത്. ആ, അത് ആ ധാരണയൊക്കെ മാറ്റണം. ഏതായാലും കേരളത്തിലെ സമൂഹം ചെറുപ്പക്കാരാകെ നമ്മുടെ മഹാകവി പ്രശാന്ത നിലയുടെ ഗാനം ഏറ്റുപാടുന്ന ദിവസം കൂടെ വരാൻ പോകുന്നു. ആലപിക്കുക, അപ്പോഴേ അതിനൊരു ഗൗരവ കാലിച്ച് വരുള്ളൂ. തെരഞ്ഞെടുപ്പ് വരുമല്ലോ, ഇപ്പോൾ ഇനി ഇപ്പം മോദിയുടെ വീഡിയോ ഒക്കെ പരസ്യമൊക്കെ വരും, അപ്പോൾ ഒരുപക്ഷെ കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും ഇത് മോദിയൊക്കെ ആയിട്ട് താരതമ്യപ്പെടുത്തുന്നു പോട്ടെ. അതൊക്കെ എന്താണ് സാർ, ഞങ്ങളുടെ മോദിയാണ് പിണറായി, മുണ്ടുടുത്ത മോദി, ആ മുണ്ടുടുത്ത മോദി, ചെറുതാക്കരുത്. ഞങ്ങളുടെ അൽ കേരള രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മുണ്ടുടുക്കാതെ ഈ മോദി നടക്കുന്നത് കാണരുത്, അത്രേ ഉള്ളൂ. അൽക്ക് കേരളം ഞങ്ങളൊരു രാജ്യമാണ്, ഞങ്ങൾ കേരളയിലുണ്ട്, ഞങ്ങൾ ഇന്ത്യ ഗവൺമെന്റിനുള്ള എല്ലാം കേ ചേർത്ത് ഉണ്ടാക്കും ഞങ്ങൾ. ഓ, ഉണ്ടായിരിക്കുന്നുണ്ട്. പിന്നെ മനുഷ്യൻ ജീവിക്കാൻ സമ്മതിച്ചാൽ മതി, വേറെ നിങ്ങൾ എന്ത് പേര് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ. ഈ വെറുതെ കേരളം വേണ്ട, കേ കേരളം എന്നാക്കിയാൽ എന്താ? അതും കൂടെ ഒന്ന് ഐഡിയയാണ്. കെ അരി, കെ വാക്സിൻ, അതെ. അതുപോലെ കെ കേരളം, വെറും കേരളം പോരാ, അതിനൊരു കെ ചേർക്കണം. നമുക്ക് അടുത്ത ഈ മുഖ്യമന്ത്രിക്ക് ബജറ്റിന് മുമ്പുള്ള നിർദ്ദേശങ്ങൾ ക്ഷണിക്കുമല്ലോ. ഇപ്പോൾ ധനകാര്യമന്ത്രിക്ക് അയച്ചു കൊടുത്താൽ കെ കേരളം എന്ന് കേരളത്തിൻ്റെ പേര് മാറ്റണോ? മാറ്റിക്കൂടെ? അത് മുഖ്യമന്ത്രിക്ക് തന്നെ കൊടുക്കണം, ധനകാര്യമന്ത്രിക്ക് കൊടുത്താൽ പോരാ. മുഖ്യമന്ത്രിയാണ് ഇത്രയും കാര്യങ്ങൾ. അല്ല, അതിനു വേണ്ടി ഒരു 100 കോടി രൂപ മാറ്റി വെക്കുകയും ചെയ്യാം പേര് മാറ്റത്തിന്. അതെ, പേര് മാറ്റി, കാരണം എല്ലാ സ്ഥലത്ത് ഈ കെ എന്ന് എഴുതണ്ടേ? അതെ അതെ, അതിന് പെയിന്റ് കാശ് വേണ്ടേ? ആണ്. പിന്നെ അതിൽ 6000 രൂപ രൂപയ്ക്ക് കോൺട്രാക്ട് കൊടുക്കാം, ഊരാളെങ്കിലും മതി, ഊരാളെങ്കിലും എടുത്തിട്ട് സബ് കോൺട്രാക്ട് കൊടുത്തോളൂ. വാഗ്ബടാനന്ദൻ തുടങ്ങിയതാണ് ടി ജി ഇങ്ങനെ ആക്ഷേപിക്കരുത്. അതെ, വാഗ്ബടാനന്ദനെ ആക്ഷേപിക്കുന്ന തുല്യമാണ്. ആണോ ടി ജി വാഗ്ബടാനന്ദൻ തുടങ്ങിയതല്ലേ ഊരാളെങ്കിൽ? അതുകൊണ്ട് പറഞ്ഞു തരാം, എനിക്ക് അറിഞ്ഞുകൂടാ. അല്ല, വാഗ്ബടാനന്ദൻ തുടങ്ങിയ ഒരു സൊസൈറ്റിയാണത്, മനസ്സിലായി? പക്ഷേ വാഗ്ബടാനന്ദൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വാഗ്ബടാനന്ദൻ ഇല്ല, മരിച്ചു പോയിട്ട് വർഷമുണ്ടല്ലോ. നാരായണ ഗുരുവിൻ്റെ അതേ കാലത്ത് ജീവിച്ചിരുന്ന അദ്വൈത വേദാന്തിയായിരുന്നു വാഗ്ബടാനന്ദൻ. വാഗ്ബടാനന്ദ ദേവൻ്റെ കൃതികൾ, സമ്പൂർണ്ണ കൃതികൾ വലിയ ഗ്രന്ഥമാണ്, സാമാന്യനായ വേദാന്തിയാണ്. ഗുരു ക്ഷേത്രങ്ങൾ സ്ഥാപിക്കാൻ തുടങ്ങിയല്ല, അന്ന് അതിനെ ചോദ്യം ചെയ്ത ഒരാൾ വാഗ്ബടാനന്ദനും കൂടിയായിരുന്നു. ചട്ടമ്പിസ്വാമി ഇത് പാടില്ലെന്ന് പറഞ്ഞു. വാഗ്ബടാനന്ദന് സംശയം ചോദിച്ചു, നിങ്ങൾ അദ്വൈതിയാണ്, അതേസമയം ക്ഷേത്രങ്ങൾ വയ്ക്കുകയും ചെയ്യുന്നു, ഇതെങ്ങനെ ശരിയാകും? അദ്വൈത സിദ്ധാന്തത്തിൽ ക്ഷേത്രം വിഗ്രഹം ഇതൊന്നുമില്ലല്ലോ, അതിന് മുകളിൽ കൂടെയുള്ളൊരു പോക്കല്ലേ. അപ്പോൾ ഗുരുവൊന്നും വേണ്ടിയില്ല, അവർ ശരീരിച്ചിട്ട് ഗുരു നടന്നുപോയി, ഉത്തരം കൊടുത്തില്ല. ദക്ഷിണാശാലിയാണ് വാഗ്ബടാനന്ദൻ, അപ്പോൾ ആലോചിച്ച് കണ്ടുപിടിക്കട്ടെ എന്നാണ് ആ ചിരിയുടെ അർത്ഥം. അത് വാഗ്ബടാനന്ദനും മനസ്സിലായി, ഇങ്ങനെ ഒന്നും വേണ്ടാതെ ഒരു ചിരിയും ചിരിച്ച് പോയപ്പോൾ എന്തായിരിക്കും ആ ചിരിയുടെ അർത്ഥം എന്ന് കണ്ടുപിടിക്കാനുള്ള കഴിവ് വാഗ്ബടാനന്ദ സ്വാമികൾക്കും ഉണ്ട്. ഇതാണ് വാഗ്ബടാനന്ദൻ. അദ്ദേഹം അന്ന് ഇതുപോലെ സാംസ്കാരികമായ ഉന്നമനത്തിനായിട്ടും കൈത്തൊഴിലൊക്കെ ചെയ്യാനായിട്ടും ഉണ്ടാക്കിയ സൊസൈറ്റിയാണത്. അതുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴുള്ള കക്ഷികളൊക്കെ മുഴുവൻ വാഗ്ബടാനന്ദന്മാരാണെന്ന് പറഞ്ഞാൽ വാഗ്ബടാനന്ദൻ്റെ എന്തെങ്കിലും ഒരു തിയറി ഇവർക്ക് പറയാൻ പറ്റുമെന്ന് ചോദിക്കും, അതൊന്നുമില്ല. അതുകൊണ്ട് വാഗ്ബടാനന്ദൻ തുടങ്ങി എന്നൊക്കെ പറയുന്നതിൽ കഥയൊന്നും, പക്ഷേ അദ്വൈതമാണ്, എന്തൊക്കെയോ ചെയ്യും, നോക്കുമ്പോൾ ഒന്നും കാണൂല, അതല്ലേ അദ്വൈതം? അതൊരു ശരിയാണ്. അപ്പോൾ അത് വാഗ്ബടാനന്ദനെ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല, ആ അർത്ഥത്തിൽ അത് ശരിയാണ്. അപ്പോൾ ഏതായാലും തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇനിയും ഒരുപാട് മഹാകവികൾ മഹാകാവ്യങ്ങളുമായി മലയാളത്തിൽ വരട്ടെ, നമ്മുടെ ജനം ആവേശഭരിതരാവട്ടെ. നമുക്ക് പറ്റുന്നു, ഞാനീ പറഞ്ഞു ഉത്തരകൊറിയയിൽ നിന്ന് ഇറക്കുമതി ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. മനസ്സിലാവില്ല, നമുക്ക് മലയാളം അതിവിടെ തർജ്ജമ ചെയ്താൽ മതിയല്ല. ഓ, നമുക്ക് ആസ്ഥാന കവികളൊക്കെ ഉണ്ടല്ലോ, ആസ്ഥാന കവികൾ ഭാരതന്മാരായിട്ടുള്ള, ഈ ഒറിജിനൽ അറിയാമെങ്കിലല്ലേ തർജ്ജമ ശരിയോ പറ്റുള്ളൂ. അപ്പോൾ ഒറിജിനൽ നമുക്ക് അറിഞ്ഞേ കൂടാ. അപ്പോൾ പിന്നെ തർജ്ജമ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഴുതിയ നമ്മുടെ ഈ ഇലക്ഷന് മുമ്പുള്ള കിറ്റിനകത്ത് ഇത്തരം മഹാ
കവികളുടെ രചനകളുടെ ഒരു പുസ്തകം കൂടെ കൊടുക്കാവുന്നതാണ് കുട്ടികളെയൊക്കെ പാടിക്കാം. എല്ലാ വീട്ടിലും ചെലവ് കൂടെ അത് എത്തിക്കാം. കിറ്റിനകത്തിട്ടാ നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.